ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ സെലക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാപ്പി പി എസ് സിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ലിജി ടീച്ചർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെ വിഭാഗത്തിൽ പി എസ് സി നിരവധി തവണ ആവർത്തിച്ച കുറച്ച് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് അതായത് കൺഫ്യൂസിങ് ഫാക്ട്സ് നമ്മൾ പഠിക്കുകയും എന്നാൽ അതേ സ്പീഡിൽ തന്നെ നമ്മൾ മറന്നു പോകുകയും ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ അതാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരെ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരെ സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് അപ്പൊ അതിനോട് ചേർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായ് നവറോജിയാണ് അപ്പോ ടീച്ചർ ഒന്നും ഒന്നുകൂടിയും പറയാം ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയുമാണ് രണ്ടാമത്തെ കൺഫ്യൂസിംഗ് ഫാൻസിലേക്ക് കടന്നാലോ സേവാ സദൻ സ്ഥാപിച്ചതാരാണ് സേവാ സദൻ സ്ഥാപിച്ചത് ബി എം മലബാറിയാണ് ബി എം മലബാറിയാണ് സേവാ സദൻ സ്ഥാപിച്ചത് അപ്പോ സേവാ സമിതി സ്ഥാപിച്ചതോ സേവാ സമിതി സ്ഥാപിച്ചത് എച്ച് എൻ ഖുസ്രുവാണ് ഒന്നും കൂടി പറയാം സേവാ സദൻ സ്ഥാപിച്ചത് ബി എം മലബാറിയും സേവാ സമിതി സ്ഥാപിച്ചതാരാണ് എച്ച് എൻ ഖുസ്രുവുമാണ് മറക്കരുത് ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുക അപ്പൊ നിങ്ങൾക്കത് മലപ്പാടമാക്കാൻ സാധിക്കും ഹിന്ദു ഹാസഭ സ്ഥാപിച്ചതാരാ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയാണ് ഹിന്ദു മഹാസഭ എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാരാണ് മദൻ മോഹൻ മാളവിയാണ് അപ്പൊ മദ്രാസ് മഹാജന സ്ഥാപ സ്ഥാപിച്ചതോ മദ്രാസ് മഹാജന മഹാജനസഭ സ്ഥാപിച്ചതാരാണ് എം വീര രാഘവ ആചാരിയാണ് മദ്രാസ് മഹാജന സഭ സ്ഥാപിച്ചത് അപ്പോ ഹിന്ദു എന്ന് ഓർക്കുമ്പോ മദൻ മോഹൻ മാളവ്യ എന്ന് ഓർമ്മ വരണം ഹിന്ദു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് എന്തോർമ്മ വരണം മോഹൻ മാളവ്യ എന്ന് ഓർമ്മ വരണം അപ്പൊ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മോഹൻ മാളവ്യ മദ്രാസ് മന മഹാജനസഭ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് എം വീരരാഘവ ആചാരി അപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് ടീച്ചർ വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു പി എസ് സി നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര് ഗോകലെ അപ്പൊ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയി ആണ് ആത്മീയ ഗുരു അപ്പോൾ ഒന്നുകൂടി കേൾക്കാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര് ഗോകുലേ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹം നടത്തിയ വ്യക്തി ആരെ ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ വിനോബ ഭാവെയാണ് എന്ത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വിനോബ ഭാവെയാണ് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹം നടത്തിയത് ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹം നടത്തിയത് കെ കേളപ്പനാണ് കേരളം എന്ന് പറയുമ്പോൾ കേളപ്പൻ എന്നോർക്കുക ഇന്ത്യ എന്നോർക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹം നടത്തിയത് വിനോബ ഭാവേ അപ്പൊ ഇന്ത്യ എന്ന് ഓർക്കുമ്പോ വ്യക്തി സത്യാഗ്രഹം വരുമ്പോ നമുക്ക് ഓർമ്മ വരേണ്ടത് ആരെയാണ് വിനോബ ഭാവേനെ ഓർമ്മ വരണം കേരളത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഓർമ്മ വരേണ്ടത് കേളപ്പനെയാണ് കേരളം കേളപ്പൻ കേരളം കേളപ്പൻ എന്നങ്ങനെ ഓർത്തിരിക്കുക ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സമ്മേളനം ഗാന്ധിജി പ്രസിഡന്റ് ആയ ഐ എൻ സി സമ്മേളനം ചോദിക്കുമ്പോൾ പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വർഷം പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം നടന്ന വർഷം ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്ന് പറയണം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം നടന്ന വർഷം ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്നാൽ ഗാന്ധിജി പ്രസിഡന്റ് ആയത് ആ വർഷമല്ല ഗാന്ധിജി പ്രസിഡൻ്റായ ഐ എൻ സി സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആ രണ്ട് വർഷങ്ങളോ ഓർത്തിരിക്കുക തെറ്റിപ്പോകരുത് ഇത് ടീച്ചർ എന്നു പറഞ്ഞത് കുറച്ച് ചോദ്യങ്ങളെ ടീച്ചർ എന്നും പറഞ്ഞിട്ടുള്ളൂ അത് കൺഫ്യൂസിങ് ഫാക്ട്സ് ആയ കാരണമാണ് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക